പ്രീസ് ദ ലോർഡ്. മലയാളി മംസ് ഓർഗാനിക് ഗാർഡനിലേക്ക് എല്ലാ പ്രിയപ്പെട്ടവർക്കും സ്വാഗതം. ഇന്നൊരു ദിവസം കൂടെ ദാനം തന്ന നമ്മുടെ സർവശക്തനായ ദൈവത്തിന് കോടാനുകൂടി നന്ദി ഏറിയിരുന്നു. എല്ലാ പ്രിയപ്പെട്ടവരും സുഖമായിട്ടിരിക്കുന്നല്ലോ. പിന്നെ നമുക്ക് കുറച്ച് വിത്തുകളെ കണ്ട് അതിൻ്റെ നടിയിലേക്ക് കടക്കാം. അതെ, നമ്മുടെ ഫെനുഗ്രീക്ക് അഥവാ ഉലുവ എന്ന് നമ്മൾ പറയുന്നത്. അത് നിങ്ങൾ എൻ്റെ കഴിഞ്ഞ വീഡിയോസൊക്കെ വാച്ച് ചെയ്തവർക്ക് അറിയാം. അത് കിളുത്ത് നിൽക്കുന്നതും ഞാൻ ഉലുവയുടെ ഇല കട്ട് ചെയ്യുന്നതുമൊക്കെ. അപ്പം ഉലുവ ഇതൊന്നും പോരാ ഒരു കറിക്ക്. അതായത് നമ്മുടെ കോളിഫ്ലവർ ഗ്രീൻ കളർ, നല്ല നേരിട്ട് കാണുമ്പോൾ എന്താ അതിൻ്റെ ഡാർക്ക് ഗ്രീൻ കളർ കേട്ടോ, എന്താ അതിൻ്റെ ഭംഗി എന്നറിയോ. പിന്നെ നമ്മുടെ ബ്രോക്കോളി ചെറിയ കടുകില്ലേ, ആ ചെറിയ കടുകിൻ്റെ അത്രയും വലിപ്പമേ ഉള്ളൂ നമ്മുടെ ബ്രോക്കോളിയുടെ സീഡ്സ്. പിന്നെ അതേ ഈ കാണുന്നതെല്ലാം ഞാൻ വെള്ളത്തിൽ രാത്രിയിൽ കുതിർത്തതാണ്. അതാണ് വെള്ളവും അതിൻ്റെ ഇതിൽ കാണുന്നുണ്ടല്ലോ നിങ്ങൾ. ഇത് നമ്മുടെ റിച്ച് ഗോഡാണ്, നമ്മുടെ ഗ്രീൻ പീസ്, നമ്മുടെ പംകിന് ഒക്കെ. ഇത് നമ്മുടെ ഗ്രീൻ പീസ് കണ്ടോ, അത് രണ്ട് വിത്ത് ഞാൻ എടുത്തിരിക്കുന്നത്. കുതിർത്തിരിക്കുന്നതുകൊണ്ടാണ് നിങ്ങൾ ആ കളർ കണ്ടത്. പംകിൻ്റെ ഒരു സീഡ്. പിന്നെ നമ്മൾ കടയിൽ നിന്ന് മേടിച്ച് പംകിൻ അല്ലെങ്കിൽ മത്തങ്ങ കിളുത്ത് വന്നിട്ടുണ്ട്. അത് മഴയത്തുണ്ടായിരുന്നതാണ്, ഇവിടെ കൂർക്കയുടെ ഇടയ്ക്കാണ് നിൽക്കുന്നതേ, അതുകൊണ്ട് അത് സ്ലോ ആയ. നമ്മുടെ കുക്കുംബർ, ഈ കുക്കുംബർ കഴിഞ്ഞ ദിവസം ഞാൻ കാണിച്ചത്, അതിപ്പോൾ ഇല്ല, ചെടിയില്ല കുക്കുംബർ. ഞാൻ ഇത് കണ്ടിട്ടാണ് ഞാൻ തെറ്റിദ്ധരിച്ചത്, നമ്മുടെ സാലഡ് കുക്കുംബർ എന്നല്ല, നമ്മുടെ സാധാരണ വലിയ കഴിഞ്ഞ വീഡിയോയിൽ കണ്ടില്ലേ വലിയ വെള്ളരി, അതാണ്. അപ്പം അതങ്ങനെ ദേ നമ്മുടെ മസ്ക് മെലോൺ എന്ന് പറയും, മസ്ക് മെലോൺ. ഇത് കഴിച്ചിരിക്കുന്നവരൊന്ന് താഴെ കമൻറ്റ് ചെയ്യണേ കേട്ടോ. അപ്പം മസ്ക് മെലോൺ നല്ല പച്ചയ്ക്ക് നമുക്ക് തിന്നാവുന്ന. ഇനിതാ റിച്ച് ഗോഡ്, ഇത് മിക്ക ആൾക്കാർക്കും അറിയാവുന്നതാണ്. റിച്ച് ഗോഡ് അല്ലെങ്കിൽ പീച്ചിങ്ങാന്ന് നമ്മൾ പറയും. പിന്നെ ഇതാണ്ട് പാലക് ചീര. പാലക് ചീര നമ്മുടെ ഇവിടെ ഉണ്ട്. ഒരു പരിപ്പിനകത്ത്, ഒരു കറിക്കുള്ള പരിപ്പിനകത്തിട്ട് ചെയ്യാനുള്ളതുണ്ട്. പിന്നെ നമ്മുടേത് ഈ ബ്രോക്കോളി, ഇതിനകത്തുനിന്നാണ് ഞാൻ സീഡ്സ് കഴിഞ്ഞത്. നമ്മുടെ കണ്ടിട്ടില്ലേ നിങ്ങൾ ഒരു ഇതിനകത്ത് നിൽക്കുന്നത് മൂന്നെണ്ണം. അതെ, ഇതിന്ന് ആദ്യം ഞാൻ മണ്ണൊരുക്കിയതാണ്. ഇതിന് ഒരാളെ നിർത്തി ചെയ്യിപ്പിച്ചതാണ്. ആ വ്യക്തി നമുക്കിങ്ങനെ ഒരു ആവശ്യങ്ങൾ വരുമ്പോൾ വിളിച്ചാൽ വരും. ആ പുള്ളിക്കാരൻ ചെയ്ത് തന്നതാണ്. അപ്പം മൂന്നൊന്ന് നാല് റൗണ്ട് ഷേപ്പിൽ തടയെടുത്തു. അതിൽ നമ്മുടെ കിച്ചൺ കിറ്റിലുണ്ടായിരുന്ന കൊക്കോ അല്ല, നമ്മുടെ സ്മാർട്ട് പീറ്റില്ലേ, ഇതേണ്ടത് ഇത്, അത് എടുത്തതിൻ്റെ ബാലൻസാണ്. ഇത്രയുണ്ട് ഇനി എനിക്ക്. അപ്പോൾ അത് ചേർത്ത് മെയിനായിട്ടും ക്യാരറ്റും ബീട്രൂട്ടിൻ്റെ ഇതിലാണ് ചെയ്തിരിക്കുന്നത്. ഇതാ ഇത് നമ്മുടെ ട്രൈക്കോളിൻ, ഇതും കിച്ചൺ കിറ്റിലുണ്ടായിരുന്ന. ഇത് നമ്മൾ ആദ്യം ഈ മണ്ണൊരുക്കിയതിന് ശേഷം വിത്ത് നടുന്നതിന് മുമ്പ് ഇതിൻ്റെ ഡയറക്ഷൻസ് അതാ ഇതിൽ കിടപ്പുണ്ട്. അപ്പം ഞാൻ ആ ഡയറക്ഷൻ വെച്ചുകൊണ്ട് എടുത്തിരിക്കുന്നത് 1 ഗ്രാം 4 ലിറ്റർ വെള്ളത്തിൽ കലർത്തിയിട്ട് അത് മണ്ണിൽ ഞാൻ സ്പ്രേ ചെയ്ത് കൊടുത്തു. അപ്പം 1 ഗ്രാമിന് എനിക്ക് ബാലൻസ് ഇല്ല അപ്പം എടുക്കാനായിട്ട്. അപ്പോൾ അതുകൊണ്ട് ഞാൻ 1 ഗ്രാം എന്ന് പറഞ്ഞാൽ ഏകദേശം 1/4 ടീസ്പൂണാണ്. അപ്പോൾ 1/4 ടീസ്പൂൺ ഏകദേശം ഞാൻ എടുത്ത്, അതായത് 4 ലിറ്റർ വെള്ളം ബക്കറ്റിൽ എടുത്തിരിക്കുന്നു, അതിൽ കലർത്തുന്നു. ഇത് നമുക്ക് ഒരു സ്പ്രെയറിൽ എടുത്തിട്ട് അത് നമുക്ക്, അപ്പോൾ നമുക്ക് ഇതിനെ നമുക്ക് സ്പ്രെയറിനകത്ത് വെള്ളം ആക്കിയിട്ട് നമുക്ക് സ്പ്രേ ചെയ്ത് കൊടുക്കാം. പിന്നെ അത് ഒരു ഏക്കറിൻ്റെ ഇതാണ് നമ്മുടെ ആ ട്രൈക്കോളിൻ്റെ കവറിൽ എഴുതിയിരിക്കുന്നത് കേട്ടോ. നമുക്കത് സ്പ്രേ ചെയ്ത് കൊടുക്കാം ആ മണ്ണിലെല്ലാം. നമുക്കതിനെ ഒരുക്കിയതിന് ശേഷം വേണം വിത്തുകൾ നടാൻ. ഞാനപ്പോൾ നോക്കുമ്പോൾ നമ്മുടെ ബ്രിഞ്ചലിൻ്റെ ഇതിന് ചെറിയ വെള്ള ഒരു ജീവിയെ കണ്ടു. അപ്പോൾ ഇത് ഞാൻ ഓർത്തു ഇത് ചെയ്യാമെന്ന് ഓർത്തു. അതിൻ്റെ മണ്ണിൽ വെള്ളം ഞാൻ ചെയ്ത് കൊടുത്തു. അപ്പം മണ്ണിലാണ് ഇതിന് മെയിനായിട്ടും എഫക്റ്റീവ് അവർ എഴുതിയേക്കുന്നത് കേട്ടോ. അത് കിളുത്ത് നിൽക്കുന്ന ചെടിയുടെ ചുവട്ടിലും നമുക്ക് ഒഴിക്കാം. അപ്പം അങ്ങനെ നമ്മൾ അതിലെല്ലാം കണ്ടോ, ഞാൻ ആ മണ്ണിലെല്ലാം ചെയ്തു കൊടുക്കുക. അതിലെന്തെങ്കിലും ഫംഗസോ അതൊക്കെ ഉണ്ടെങ്കിലേ, മെയിൻ മണ്ണിൽ ഫംഗസൊക്കെ ബാധിച്ച് കഴിയുമ്പോഴാണ് ചെടീനെ അത് നശിപ്പിച്ച് കളയുന്നത്. അപ്പോൾ നമുക്ക് നമ്മുടെ സീഡ്സ് ഇടുമ്പോൾ ഒന്നെങ്കിൽ രാവിലെ അല്ലെങ്കിൽ വൈകുന്നേരം ഏത് സമയത്ത് വേണമെങ്കിലും നമുക്ക് ഇടാം. പക്ഷേ ഏതാണോ ഫലം തരുന്നത് ദൈവത്തിൻ്റെ കരങ്ങളിൽ. ദാ നമുക്ക് വിത്തുകൾ നടാമേ. ആദ്യം നമ്മൾ ഫെനുഗ്രീക്ക് അഥവാ നമ്മുടെ എന്താണ് ഉലുവയുടെ വിത്തുകൾ
നമുക്ക് ഇടാം. ആദ്യം ഞാൻ ആ മണ്ണിനെ ഒന്ന് ചെറുതായിട്ട് ആ പാളി ഒന്ന് മാറ്റിയിട്ട് അതിലേക്ക് ഞാൻ വിത്തുകൾ വിതറി ഇട്ട് കൊടുക്കുന്നു. എന്നിട്ട് അതൊരു ആ ചെറിയ പാളിയിൽ മണ്ണും അതിൻ്റെ പുറത്തേക്കാക്കുന്നു. അപ്പം അങ്ങനെ അത് നമുക്ക് നോക്കാം കിളുത്ത് വരുന്ന. അടുത്തത് എൻ്റെ കോളിഫ്ലവർ സീഡ്. നിങ്ങൾ ആദ്യമേ കണ്ടല്ലോ എന്താ ഭംഗിയല്ലേ അത് ആ സീഡ്. എന്താ ദൈവത്തിൻ്റെ സൃഷ്ടി, അത് വലിയ ഒരു അത്ഭുതം തന്നെയായിട്ട് എനിക്ക് തോന്നുന്നത് കേട്ടോ. എന്താ കളറ് കേട്ടോ, എനിക്കത് വർണ്ണിക്കാൻ വേണ്ട തിളക്കൂ എല്ലാം. അപ്പോൾ അത് ദാണ്ട നടുക കേട്ടോ. ഒരെണ്ണം ഞാൻ ഒരെണ്ണം പരീക്ഷണാർത്ഥം ഇത് ആദ്യമായിട്ടാണ് കോളിഫ്ലവർ ഞാൻ നടുന്നത്. സാധാരണ ഗ്രോ ബാഗിൽ എങ്ങനെയുള്ളതൊക്കെ ഞാൻ ചെയ്യുന്നത്. ഇനി നമ്മുടെ ദാണ്ട ബ്രോക്കോളി നമുക്കെടുക്കാം. ബ്രോക്കോളി പിന്നെ മൂന്നെണ്ണം ഗ്രോ ബാഗിൽ കിടപ്പുണ്ട്, നിപ്പുണ്ട്. അതെന്നും ഞാൻ നോക്കും പൂവുണ്ടായോ, നല്ല ആരോഗ്യമായിട്ട് നിൽക്കുന്നുണ്ട്. ഒരെണ്ണത്തിൽ ഒരെണ്ണമൊക്കെയാണ് കാണാറുള്ളത്, പക്ഷെ ഞാൻ മൂന്നെണ്ണം വെച്ച് മൂന്നും കെളുത്തു. അത് പരീക്ഷണാർത്ഥം ചെയ്തതാണ്, പക്ഷെ മൂന്നും കെളുത്തു. അപ്പം അത് ഇതും ഞാൻ ആദ്യം മണ്ണിൽ ചെയ്യുന്നു. അതിലൊരു അടയാളമൊക്കെ കൊടുത്തു. ദേ അവിടെ നിന്ന് അടുത്ത് നിൽക്കുന്ന കണ്ടോ ആൾക്കാർ, ആ വ്യക്തിയെ കൊണ്ട് ഞാനത് പറിപ്പിച്ചിട്ട് വെച്ചതാണേ. ഏത് നമ്മുടെ കൂർക്കയുടെ തണ്ട്. പിന്നെ ഇതാ നമുക്ക് റിച്ച് ഗോഡിനെ നമുക്കിടാം. റിച്ച് ഗോഡ് നമ്മൾ ഞാൻ പറഞ്ഞല്ലോ പീച്ചിങ്ങ എന്ന് പറയുന്നത്. അപ്പോൾ പിന്നെ പീച്ചിങ്ങായ അതെ കളർ ഉണ്ടോ, കറുത്ത കളറാണേ. പിന്നെ പീച്ചിങ്ങ നമുക്ക് മെഴുക്കുപുരട്ടി അല്ലെങ്കിൽ എന്താ തോരൻ ഒക്കെ വെക്കാം, നല്ലതാണ്. എനിക്കാദ്യം ഇത് പിന്നെ ഞാൻ തിന്നിട്ടില്ലായിരുന്നു. ഞാനിപ്പം കുറേ പ്രാവശ്യം വെച്ചു കേട്ടോ, എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്, നല്ല നല്ല ടേസ്റ്റാണ് കേട്ടോ. ഏതെല്ലാം ഉണ്ടാകുമ്പോൾ നമ്മുടെ വീട്ടിൽ നിന്ന് തന്നെയൊക്കെ എല്ലാ ആഴ്ചയിലും ഞങ്ങൾ മേടിക്കാറുണ്ട്. പിന്നെ ഇതാ നമ്മുടെ എന്നാ ഇത് പംകിന്നും ഒക്കെ ഉണ്ട്. വെള്ളരി ഇതേ വെള്ളരി ഇടാൻ പോവാം ഞാനേ. പംകിന്നും ഇതിൻ്റെ ഈ ഒരു കുഴിയിൽ തന്നെ പംകിന്നും അതുപോലെ തന്നെ വെള്ളരി നമ്മുടെ മക്സ്മെലോണും അതെല്ലാം ഈ ഒരു തടത്തിലാണ് ഞാൻ ഇട്ടിരിക്കുന്നത്. ഇനി അത് കിളുത്ത് വരുമ്പോൾ ഞാൻ നിങ്ങളെ കാണിക്കാം. പിന്നെ എന്താണ് ഇതൊക്കെ ഈ ഭാഗത്ത് തന്നെയാണ് നമ്മുടെ ആ ഞാൻ വെള്ളരി കഴിഞ്ഞ ദിവസം ഞാൻ വീഡിയോയിൽ കണ്ടില്ലേ, പറിച്ചെടുക്കുന്നത് കണ്ടില്ലേ, അത് ഈ ഭാഗത്താണ് നിന്ന്. അവിടെ ഇപ്പം തടവിടിപ്പിച്ചിട്ട് അപ്പോൾ അത് ഈ തടത്തിൽ അപ്പോൾ ഇതിനെയൊക്കെ ഇട്ട് ഇനിയും വേണമെങ്കിൽ എന്തെങ്കിലും ഈ തടത്തിൽ വേറെ വിത്തുകൾ നമുക്ക് ഇടാം. അപ്പോൾ അത് ഞാൻ ചെയ്യുന്നുണ്ട്. ഇനിയും ഉണ്ട് ഇഷ്ടംപോലെ സീഡ്സ് ഇരിപ്പുണ്ട്, അതൊക്കെ ഇടണം. അപ്പം നമുക്ക് എങ്ങനെ സീഡ്സ് ഇപ്പം ഞാൻ നല്ല നനച്ചു ആ പിന്നെ എന്താണ് നമുക്ക് ആ ട്രൈക്കോളിൻ പോലത്തെ എന്തെങ്കിലുമൊക്കെ ചെയ്തേ മണ്ണിലും ഇതൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ പ്രശ്നമുണ്ടെന്നുണ്ട്, ഫംഗസ് ഒക്കെ ഉണ്ടെങ്കിൽ ചെടികളെ ആദ്യം തന്നെ ബാധിക്കുമല്ലോ. അപ്പോൾ ഇതാ നമ്മൾ ഗ്രീൻ പീസ് ഇടുക കേട്ടോ. ഗ്രീൻ പീസ് രണ്ടെണ്ണം ഇടുന്നുണ്ട്. അപ്പം ഇതൊക്കെ വളർന്ന് വരുന്നത് കാണിക്കാം. പിന്നെ ഇതാ നമ്മൾ ബീട്രൂട്ട്, ബീട്രൂട്ടും ക്യാരറ്റും ഞാൻ ഒരു തടം എടുത്തിരിക്കുന്നത്. അപ്പം ഈ ബീട്രൂട്ടും ക്യാരറ്റും നമ്മുടെ കൂർക്കയൊക്കെ നിങ്ങൾ കണ്ടല്ലോ എൻ്റെ നമ്മുടെ മഞ്ഞൾ നിൽക്കുന്ന ആ സൈഡിൽ ഇട്ടേക്കുന്നത്. പിന്നെ മറ്റുള്ളതെല്ലാം പിന്നെ വീടിൻ്റെ ഇടത്തു വശത്തൊരു മൂലയ്ക്കായിട്ട് അങ്ങനെ ചെയ്തിരിക്കുന്നത്. അപ്പം ഇവിടെയാണ് ഞാൻ മെയിനായിട്ടും മറ്റേ നമ്മുടെ ഇതില്ലേ സ്മാർട്ട് പീറ്റ് ഉപയോഗിച്ചിരിക്കുന്നത്. അപ്പോൾ ബീട്രൂട്ട് നട്ടുകൊണ്ടിരിക്കുക, എല്ലാം വിത്ത് ഇട്ടുകൊണ്ടിരിക്കുക. അപ്പോൾ ഇത് ഇതിന് മുമ്പ് ഒന്ന് മഴയൊക്കെ പെയ്തായിരുന്നു. ഞാൻ ട്രൈക്കോളിൻ ഇതില്ലേ ആ സൊല്യൂഷൻ ഞാൻ ഇതിൽ ചെയ്ത് കഴിഞ്ഞപ്പം ഒന്ന് മഴയൊക്കെ പെയ്തു. ഈ ബീട്രൂട്ടിനും ക്യാരറ്റിനുമൊക്കെ ഞാൻ വലിയ വെള്ളം ആവശ്യമില്ല കേട്ടോ. അത് വെള്ളം നമ്മൾ കൊടുത്താൽ പ്രശ്നമാവും എന്നാണ് പറയുന്നത്. അതിൻ്റെ ഇല ഭയങ്കര ഇതേ ഊട്ടി ക്യാരറ്റ്, ഊട്ടി ക്യാരറ്റും പിന്നെ ഇത് ഒരു 2 സെൻറ്റിമീറ്റർ 2.5 സെൻറ്റിമീറ്റർ കേട്ടോ ഡീപ്പിൽ രണ്ട് വിത്തിൻ്റെ അകലം എന്ന് പറയുന്നത് ഒരു 7 സെൻറ്റിമീറ്റർ ഏകദേശം അത്രയും വെച്ച് നമുക്ക് ഇത് ഇടാം. പിന്നെ ഈ ക്യാരറ്റിനും ബീട്രൂട്ടിനും അധികം വെള്ളമൊന്നും ആവശ്യമില്ല. നമുക്കത് ഒരു ആഴ്ചയിൽ ഒന്നോ വെള്ളം ചെയ്താൽ മതി. കാരണം ഇതിന് ഈ മഴ സമയത്ത് നമ്മൾ ഞാൻ ചെയ്തത് നിങ്ങൾ കണ്ടായിരുന്നല്ലോ. ഇത് റെഡ് ക്യാരറ്റ് കേട്ടോ. ഞാൻ മഴക്കാലത്ത് ഞാനത് ഗ്രോ ബാഗിലാണ് ചെയ്തത്, അത് ആദ്യമായിട്ട് ചെയ്തതാണല്ലോ. പിന്നീട് ഞാൻ ഈ കിച്ചൺ കിറ്റും കൂടെ കിട്ടിയപ്പോഴാണ് വിചാരിച്ചത് ഏതായാലും ഇങ്ങനെ നമുക്ക് ചെയ്യാവുന്ന. നമ്മൾ വിത്തുകൾ മേടിക്കുമ്പം
അംഗീകൃതമായിട്ടുള്ള സ്ഥാപനങ്ങളിൽ നിന്ന് മേടിക്കാൻ നോക്കണേ. അവിടെ ആകുമ്പം അവർ സീഡ്സൊക്കെ ട്രീറ്റ് ചെയ്തത് ആയിരിക്കും പാക്ക് ചെയ്തിരിക്കുന്നത്. ഇത് ഇതൊക്കെ അങ്ങനെയുള്ളതാണ്. ഒരു ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മൾ ആദ്യമേ നമ്മുടെ ഈ വീഡിയോയിൽ ആദ്യം കണ്ടില്ലേ ഗ്രീൻ പീസിന് പിന്നെ പ്രത്യേക ഒരു കളർ കണ്ടില്ലേ, അപ്പോൾ അത് ട്രീറ്റ് ചെയ്തുകൊണ്ടാണ്. എന്തെങ്കിലും ഫംഗസോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതെല്ലാം അവർ മാറ്റി അതിനെന്തെങ്കിലും കേട് നല്ല വിത്തുകളാണല്ലോ അവർ സെലക്ട് ചെയ്യുന്നത്. അപ്പം അതൊക്കെ ട്രീറ്റ് ചെയ്തിട്ടുള്ള സീഡ്സ് നമ്മൾ ഉപയോഗിക്കാനായിട്ട് ശ്രദ്ധിക്കുക. പിന്നെ ഞാൻ ഒന്ന് രണ്ട് പ്രാവശ്യം ഞാൻ നമ്മുടെ വീഡിയോയിൽ റിപ്പീറ്റ് ചെയ്ത് പറഞ്ഞു, ക്യാരറ്റും ബീറ്റ്റൂട്ടിൻ്റെയും കാര്യം വെള്ളം അധികം വേണ്ടാന്ന്. വെള്ളം നമ്മളധികം ഉപയോഗിച്ചു കഴിഞ്ഞാൽ ഇതിൻ്റെ ഇലകൾ കൂടുതലും ക്യാരറ്റിൻ്റെയും ബീറ്റ്റൂട്ടിൻ്റെയും ഇലയ്ക്ക് വലുപ്പം വെച്ചിട്ട് അതിൻ്റെ കിഴങ്ങിന് വലുപ്പം കുറയുകയും ചെയ്യും. അപ്പം നമ്മളൊരു ശ്രദ്ധിക്കുക, അത് ആഴ്ചയിൽ ഒന്നൊക്കെ ചെയ്താൽ മതി. പിന്നെ എന്താണ് ഇത് തയ്യാ, നമ്മൾ സീഡ്സ് നടുമ്പം ഒന്ന് സ്പ്രേ ചെയ്ത് കൊടുക്കണം. ഇപ്പം നമുക്ക് മഴയൊക്കെ കിട്ടുന്നുണ്ട്, അപ്പോൾ അതിൻ്റെ ആവശ്യമില്ല. അന്ന് കിളുത്ത് വന്ന് കഴിയുമ്പോഴത്തേക്കിനും അതിന് ഒരാഴ്ചയിൽ ഒന്നൊക്കെ കൊടുത്താൽ മതി. ഇപ്പോൾ ഇത് എപ്പോഴും മഴ കിട്ടുന്ന സമയത്ത് നമുക്ക് മണ്ണിൽ വെച്ച് കഴിഞ്ഞാൽ ഇതുണ്ടാകത്തില്ല. അത് ഒന്ന് നമ്മൾ ശ്രദ്ധിക്കുക. ഇപ്പം നമ്മൾ ആദ്യം മണ്ണൊക്കെ ഒരുക്കി, നിങ്ങൾ വീഡിയോയിൽ കണ്ടല്ലോ, അതിനെ ആ മണ്ണിനെ ഒന്ന് ട്രീറ്റ് ചെയ്തതിന് ശേഷം വിത്തുകൾ പാകുക. അംഗീകൃതമായ സ്ഥാപനങ്ങളിൽ നിങ്ങൾ മേടിക്കുക, എല്ലാം നിങ്ങൾ ചെയ്യുക കേട്ടോ. ഞാൻ എൻ്റെ വീഡിയോസ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ ലൈക്ക് ചെയ്യാൻ മറക്കരുത്, കമൻറ്റ് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. പിന്നെ എനിക്ക് പേഴ്സണലി മെസ്സേജ് വന്നു ഉല്ലാസിൻ്റെ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻസ് ഒന്നും വരുന്നില്ല. ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് പ്രിയപ്പെട്ടവർ ഓൾ എന്ന ഓപ്ഷനിലൊന്ന് ക്ലിക്ക് ചെയ്യണേ. അപ്പം ഞാൻ വീഡിയോസ് അപ്ലോഡ് ചെയ്യുമ്പം നിങ്ങൾക്ക് ആ നോട്ടിഫിക്കേഷൻ അപ്പോൾ തന്നെ ലഭിക്കും. അപ്പം ഇനിയും സബ്സ്ക്രൈബ് ചെയ്യാൻ ആഗ്രഹിക്കുന്നവർ സബ്സ്ക്രൈബ് ചെയ്യണേ, മറന്നു പോകരുത് കേട്ടോ. എല്ലാവർക്കും വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നുണ്ട്, സബ്സ്ക്രൈബ് ചെയ്യാത്തവർക്കും ഞാൻ പ്രാർത്ഥിക്കുന്നു. എല്ലാവരെയും ദൈവം അനുഗ്രഹിക്കട്ടെ. ദൈവം നമ്മളെ ഒരു ദിവസം കൂടെ ദാനം തന്നാൽ ഞാൻ നല്ല വീഡിയോയുമായിട്ട് നിങ്ങളുടെ മുമ്പാകെ വരും. ഗോഡ് ബ്ലെസ് യു ഓൾ.